എനിക്കും ആകെ വിഷമം. സങ്കടം പറയട്ടെ, ഞാൻ ഓടിച്ചാടി എന്റെ റൂംമേറ്റിന്റെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കതവ് തുറക്കുമ്പോ കാണുന്നത് അവള് കെട്ടിത്തൂങ്ങി നിക്കാൻ പോണൊരു. നമ്മുടെ വിഷമം ഉണ്ടാവുമ്പോൾ നമുക്കൊരു സുഹൃത്ത് വേണമെന്ന് പറയുന്നത് സെൽഫിഷ് ആളുകളുടെ മെന്റാലിറ്റിയാണ്. മനുഷ്യനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് നന്ദി. കാരണം മനുഷ്യൻ എപ്പോഴും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. കൂട്ടുകാർ ചതിച്ചു, സാമ്പത്തികമായി ചതിച്ചു, ഇമോഷണലി ചതിച്ചു, നമ്മൾ പറഞ്ഞ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ ചതിച്ചു. അപ്പോൾ ഈ കൂട്ടുകാർ ചതിക്കാത്തവർ ഒരു പക്ഷേ വളരെ ചുരുക്കമായിരിക്കും ചതി കിട്ടാത്തവർ. ഇതിപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ചതികൾ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം ഇതാണ്, നമുക്ക് എങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മളെ ചതിക്കാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചതിക്കാതിരിക്കാം. ഹരിഷ് അശോകൻ പാണ്ടിപ്പടയിൽ പറയുന്നുണ്ടല്ലോ, നൻപൻ നിന്നെ നമ്പി നമ്പിയാണ് ഞാൻ ഈ വഴിക്കായത്. ഈ അനുഭവം പലർക്കും പറയാറുണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും മോശമാണെന്നോ എല്ലാ കൂട്ടുകാരും ചതിയന്മാരാണെന്നോ അല്ല കേട്ടോ. ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള സുഹൃത്തുക്കൾ കാരണം മാത്രം ജീവിതത്തിൽ കരകയറി പോകുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുമ്പോഴും ചിലർക്ക് ചില സമയങ്ങൾ ചില ഭാഗ്യങ്ങൾ കൊണ്ട് കറക്റ്റ് പണിതരുന്ന കൂട്ടുകാരെ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞോ, നമ്മൾ കൂട്ടുകാരും ചതിച്ചു, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചു എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന പദം നമ്മൾ ആർക്ക് ചാർത്തി കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ കണ്ടവർക്ക് മുഴുവനും നമ്മൾ ആത്മാർത്ഥ സുഹൃത്താണ്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഫ്രണ്ടാണെന്ന് നമ്മൾ വിശ്വസിച്ചതാണ് നമ്മുടെ തെറ്റ്. ശരിക്കും നമ്മൾ കൃത്യമായ ആളെ മനസ്സിലാക്കി മിനിമം ഒരു രണ്ട് വർഷം നമ്മുടെ ഏതൊരു രഹസ്യവും നമുക്ക് മറ്റൊരാൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്രയും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതല്ല നമ്മൾ ഇന്ന് ഇന്നലെ കണ്ടു ഒരാളടുത്ത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ രഹസ്യങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം. ചിലവർക്ക് ഭയങ്കര കഴിവായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത് അത് മറ്റൊരാൾ പോയി സംസാരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര കഴിവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഫ്രണ്ട്സ് സർക്കിൾ ഫ്രണ്ട്സായിട്ട് നിർത്തുക. അതല്ലാതെ എല്ലാവരും വിളിച്ചിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അല്ല രോജി, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ഒരു പ്രായം വരെ ഒക്കെ ഈ ഫ്രണ്ട്ഷിപ്പിനെ തിരിച്ചറിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളൊരു മിഡിൽ ഏജ് ഒക്കെ ആയപ്പോഴേക്കും ഇപ്പൊ ഉള്ള ചുറ്റും പണി കിട്ടിയെന്നൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ചുറ്റിനുള്ളവര്, ഇപ്പൊ രോജി ഇപ്പൊ പറയുമ്പോഴും എന്റെ ചുറ്റിനുള്ള ഞാനിങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊക്കെ തന്നെയാ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ലവരാന്നാണ് ഞാൻ ഇപ്പോഴും. പിന്നെ നമ്മള് കൊടുക്കുന്നതൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും മോശമാണെന്ന് ചിന്തിച്ച് തുടങ്ങുന്ന പോയിന്റിൽ ഞാൻ നെഗറ്റീവായി ചിന്തിച്ചു തുടങ്ങേണ്ടി വരും. അതായത് നിങ്ങൾ എന്നെ ചതിക്കോ, നിങ്ങൾ അനുവിനെ പറ്റിക്കോ, ഞാൻ പൈസ കടന്നു എനിക്ക് തിരിച്ചു തരോ, അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണോടത്ത് ആക്ച്വലി എന്റെ നെഗറ്റിവിറ്റി വർദ്ധിക്കും. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എനിക്ക് ക്രിയേറ്റ് ആവും. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഞാൻ കാര്യം പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്നെ വേദനിപ്പിക്കായിരിക്കും, ചിലപ്പോൾ സങ്കടപ്പെടുത്തിയിരിക്കും. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായി എന്താ കാരണം, ഞാൻ അനുഭവിക്കുന്ന അതേ ഇമോഷൻസിലൂടെ ഒക്കെ നിങ്ങളും കടന്നു പോകുന്നു. ഇമോഷൻസിന്റെ ഇപ്പൊ എന്റെ വിഷമം പറയാനിട്ട് ഞാൻ ഒരു റീല് കണ്ടതാണ്. എനിക്കും ആകെ വിഷമം, സങ്കടം പറയട്ടെ, ഞാൻ ഓടിച്ചാടി എന്റെ റൂംമേറ്റിന്റെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കഥവ് തുറക്കുമ്പോ കാണുന്നത് അവള് കെട്ടിത്തൂങ്ങി നിക്കാൻ പോണൊരു ആ സാധനം കണ്ടിട്ടുണ്ടെട്ടിത്തൂങ്ങി. അതായത് നമ്മളെ വിഷമം അതിനേക്കാളും വിഷമത്തിലായിരിക്കും നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഈ വിഷമം വരുമ്പോഴാണോ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൂടുന്നത്? നമുക്ക് പറയാൻ സീക്രട്ട് ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അപ്പോഴല്ലേ ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നില്ല. പക്ഷെ വിഷമം വരുമ്പോ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പ്രതിസന്ധി വരുമ്പോ ആര് നമ്മുടെ കൂടെ നിൽക്കുന്നു. എന്റെ അഭിപ്രായം നമ്മുടെ വിഷമം ഉണ്ടാവുമ്പോൾ നമുക്കൊരു സുഹൃത്ത് വേണമെന്ന് പറയുന്നത് സെൽഫിഷ് ആളുകളുടെ മെന്റാലിറ്റിയാണ്. കാരണം അവർക്ക് വിഷമം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സുഹൃത്തിന്റെ ആവശ്യമില്ല. ശരിയല്ലേ? വിഷമം എന്നല്ല, പ്രശ്നം വരുമ്പോൾ, ആ പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കണമെന്നുള്ള, അത് പക്ഷേ എന്തൊരു പ്രശ്നമാവാം. ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൂട്ടുകാരന് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കേണ്ടാവില്ല. പക്ഷേ നമുക്കൊരു കൂട്ടുകാരൻ എന്താണെന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ അവനുമായിട്ട് നമ്മൾ സംസാരിക്കലുണ്ടാവില്ല, നമ്മൾ പറച്ചിലുണ്ടാവില്ല. പക്ഷേ അവൻ്റെ ത്രൂ ഔട്ട് അവൻ്റെ ഒരു പ്രസൻസോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്, അതൊരു പക്ഷേ നമ്മുടെ ഫാമിലിയേക്കാൾ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ആ കൂട്ടുകാരനോട് നമ്മുടെ എല്ലാ ഇമോഷൻസും പറയില്ല എന്നുള്ളതാണ് സത്യം. അതെ, എൻ്റെ റോജി ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ പകലും മുഴുവനും ജോലി എടുത്ത് ഒരു വീക്കെൻഡ് വരുമ്പോഴേക്കും ഒരു ഫ്രൈഡേ നൈറ്റോ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു വാട്സപ്പ് എടുത്തിട്ട് എടാ ഇന്ന സ്ഥലത്ത് കാണാം, എല്ലാവരും കൂടി വാ, എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നു, വെള്ളടി കമ്പനിയാണെങ്കിൽ വെള്ളടിക്കുന്നവർ വെള്ളടിക്കുന്നു, ബാക്കി ഒരു ചിപ്സ് കഴിച്ചിരിക്കുന്നു, കുറച്ച് നേരം സന്തോഷിക്കുന്നു, ഒരു 4-5 മണിക്കൂർ ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ പാര വെച്ച് പണിതും
അന്ന് പിരിയുന്നു. ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി വരുമ്പോൾ അത്രേ വിചാരിക്കണുള്ളൂ. കാരണം ഫാമിലി പ്രോബ്ലംസിന്റെ ഇടയിൽ ഈ ഫാമിലിയിലെ പ്രോബ്ലം കൊണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് കൊട്ടാനോ, എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ സീക്രട്സ് ഒക്കെ അവിടെ ഷെയർ ചെയ്ത് പിന്നെ പണി മേടിക്കേണ്ട ആവശ്യം, അതൊന്നും ഇപ്പൊ ആലോചനയിൽ പോലും ഇല്ല എന്നുള്ളതാ. ഉള്ള സമയം ആരൊക്കെയാണോ കൂടെ ഉള്ളത് അവരുടെ കൂടെ ചില്ലിയ അല്ലേ. അല്ല, ഇത് മെച്ചൂരിറ്റിയുടെ പ്രശ്നമല്ല കേട്ടോ, ഇത് എനിക്ക് അങ്ങനെയല്ല ഇതിന് പറയേണ്ടത്. അതായത് ഫ്രണ്ട്ഷിപ്പ് തന്നെ പലതരമുണ്ട്. അതിൽ പാർട്ടി മൈൻഡ് ഫ്രണ്ട്സ് ഉണ്ട്, മനസ്സിലായോ? ഈ പാർട്ടി മൈൻഡുള്ള ഫ്രണ്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പക്ഷേ പുതിയൊരു ഗ്യാങ്ങിലോട്ട് കയറി ചെല്ലുന്നു, അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, അവർ നമ്മളോട് ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കരമാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തിരിച്ചു നോക്കുമ്പോൾ ഓഹ് നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയല്ലോ, ഇതൊരു എന്തൊരു മൈൻഡ്, ഒരു എന്തൊരു വൈബാ, ഒരു മണ്ണാങ്കട്ടയില്ല. ആക്ച്വലി ആ കുറച്ച് നേരത്തേക്ക് ഉള്ള ഓണായിട്ടിരിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. നമ്മളത് വിശ്വസിക്കും, എന്നിട്ട് നമ്മൾ ഈ സാധനം മനസ്സിൽ വെച്ചിട്ട് നാളെ ഇവരോട് സംസാരിക്കുമ്പോൾ ആ ഓക്കെ പോ, നമ്മൾ പെട്ടെന്ന് ഇൻസൾട്ടായി പോകും. നമ്മൾ ജെന്യുവനായ ആളുകളുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ സൗഹൃദം എന്ന് പറയുമ്പോഴും എപ്പോഴും വിചാരിക്കുന്ന എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയാറ്. ഞാൻ നോർമലി എൻ്റെ പഠനം മുഴുവനും ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചൊരു വ്യക്തിയാണ്, സാമ്പത്തികം ഉണ്ടാക്കി. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ മഹാരാജ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളൊരു സാമ്പത്തികം ബുദ്ധിമുട്ട് എനിക്ക് വന്നു. പക്ഷേ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം എൻട്രൻസ് ചെയ്ത് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മഹാരാജ് കോളേജ് അറിയാലോ, നമ്മുടെ തന്നെ സാറന്മാരാണ്, നമുക്ക് ജോലിക്ക് പോവാം, ഭയങ്കര ഫ്രീഡോ, പോയില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അറ്റൻഡൻസ് കിട്ടും. ആ ഒരു സെറ്റപ്പായിരുന്നു. സാറന്മാരൊക്കെ നല്ല ആത്മബന്ധമായിരുന്നു. ഡിഗ്രി ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരുവാനും എനിക്ക് ജോലി എടുക്കാനും ഒന്നും എനിക്ക് പറ്റാത്ത ഭയങ്കര ടൈറ്റായി ഷെഡ്യൂൾ മുഴുവനും. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. ഞാൻ പലപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു സാധനത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സൗഹൃദം നമുക്ക് കിട്ടിയാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതായത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമുക്ക് നല്ലൊരു ഭാര്യ വന്നാലേ നമുക്ക് ആ നല്ല ഭാര്യ എന്താ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യനെ പറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്താ ഗുണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട് വരണം, എനിക്ക് നല്ല ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് വരണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കാമുകി വരണം, എനിക്ക് നല്ല കാമുകിയുടെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടണം. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കേൾക്കാം, പക്ഷേ ഞാൻ വിചാരിക്കും ഓ ഇതൊന്നും എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവില്ല, അങ്ങനെയാണ് റിജക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജേർണലിസം പഠിക്കാൻ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പണമില്ല, എനിക്ക് പഠനം നിർത്തേണ്ടതായിട്ട് അവസ്ഥ വന്നു. ഒരു മാസം ഒന്നര മാസം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഹോസ്റ്റൽ എടുക്കണം, എനിക്ക് പൈസ വേണം, ജോലിക്ക് പോകാൻ പറ്റുന്ന സമയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പഠിക്ക്, നീ കണ്ടിന്യൂ ചെയ്യ്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ആ നീ നോക്കണ്ടെന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൻ എം ബി എ പഠിക്കുന്ന സമയത്ത് അവൻ എനിക്ക് വേണ്ടി ബസ്സിൽ ജോലിക്ക് പോകും, എന്നിട്ട് ആ പൈസ അവൻ എനിക്ക് അയച്ചു തരും. എൻ്റെ വീട്ടുകാരല്ല ചെയ്യണമെന്ന് ആലോചിക്കണേ, എൻ്റെ അച്ഛനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ബന്ധുക്കാരല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ കൂട്ടുകാരല്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആർക്കാ അതിൻ്റെ ക്രെഡിറ്റ്? അന്ന് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ സംസാരം വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മാധ്യമം ഇരിക്കില്ല, മനസ്സിലായോ? ഞാൻ ഇന്നും ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് റോജി നീ അത് ചെയ്യണ്ട, ഞാൻ അങ്ങനെയല്ല നോർമൽ പറയുന്നത്, അത് ചെയ്യണ്ട എന്ന് ഞാൻ അവൻ പറഞ്ഞ് എനിക്കത് ചെയ്യാൻ പറ്റൂല. എനിക്ക് എന്താ എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ കേൾക്കില്ല, സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ചിലപ്പോൾ കേട്ടുന്നില്ല. പക്ഷേ എൻ്റെ ആ ഒരു കൂട്ടുകാരെ വന്നിട്ട് നീ അത് ചെയ്യണ്ട, ചെയ്ത ശരിയാവില്ല, അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ എൻ്റെ അപ്പം അവൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പോയിരിക്കുമ്പോഴും ഞാൻ കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യില്ല. ഇവിടെ സൗഹൃദത്തിനേക്കാളും കൂടുതലായിട്ടൊരു ആത്മബന്ധം എന്ന് പറഞ്ഞ സാധ്യതയിലുണ്ട്. ഇപ്പം നമ്മൾ പറയും ലോകത്തെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യനോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോട് ഫ്രണ്ട്ഷിപ്പ് ആവാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വികാരമാണ്, ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് എന്നതിനേക്കാൾ ഉപരി അതൊരു വികാരമാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സാധനം നമുക്ക് അച്ഛനോടുണ്ടെങ്കിൽ, നമ്മുടെ അമ്മയോടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആ റിലേഷൻഷിപ്പ് പോകുന്നുള്ളത്. അപ്പോൾ എന്താ പറയുമോ, പൈസ അപ്പോൾ എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, അതാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും നശിപ്പിച്ച് കളയുന്നത്. ഞാൻ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുത്താൽ ഞാൻ ഒരിക്കലും അത് ചോദിക്കാൻ പോകാറില്ല. കാരണം അത് നമ്മൾ ചോദിക്കായിരുന്നു വിശ്വസിക്കുന്നവനാ. എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന അനുഭവം അങ്ങനെയായിരുന്നു. ഒരിക്കലും എൻ്റെ ബുദ്ധിമുട്ടിലും എൻ്റെ കഷ്ടപ്പാടുന്ന സമയത്ത് എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും നീ അതെനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ കൊടുക്കാൻ അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. അന്ന് അവരത് നിർബന്ധപൂർവ്വം ചോദിച്ചിരുന്നെങ്കിൽ ആ സൗഹൃദങ്ങൾ അന്ന് അവിടെ ഉണ്ടാവില്ലായിരുന്നു, മനസ്സിലായോ? അന്ന് എനിക്ക് അത്ര മാനസിക സമ്മർദ്ദം തരാതെ കൊണ്ടുപോയത് എൻ്റെ കൂടെ നിന്ന് എന്നെ മനസ്സിലാക്കി എൻ്റെ ഫ്രണ്ട്സിനെ ക്വാളിറ്റിയാണ്. ഈ സാധനം വലിയൊരു ക്വാളിറ്റിയാണ്. ഈ സാധനം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ തിരിച്ചുള്ള പ്രതിഫലം പ്രതീക്ഷിക്കും. എനിക്കുണ്ട് കേട്ടോ, ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത്,
പിന്നെ ആനന്ദിന് എന്തെങ്കിലും വിഷം വന്ന ആനന്ദ് ഓടി എന്റെ അടുത്തേക്ക് വരാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സുഹൃത്ത് വലയം ഉണ്ട്, ഒരു 4-5 പേര്. അതാണ് ഈ നമ്പേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ? ചിലർ പറഞ്ഞൊക്കെ എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന്, പക്ഷെ അതിനേക്കാൾ ഉപരി ഈ വിരലിലെണ്ണുന്ന ഒരു 4-5 ഫ്രണ്ട്സ് ഇന്റിമേറ്റ് ആയിട്ടുണ്ടാവും. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഒരിക്കലും ഓടി പോവാറില്ല കേട്ടോ, ഞാൻ സെൽഫായിട്ട് എടുക്കാറ്. പക്ഷെ നമുക്കറിയാം ഒന്ന് കയ്യിൽ ഒന്ന് പിടിച്ചാ മതി. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഞങ്ങൾ സ്ത്രീകളുടെ സൗഹൃദ വലിയ ഒരു വേറൊന്നാ. നമുക്ക് വീട്ടിലെ പ്രാരാബ്ദവും കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ട് ഒന്ന് കമ്പനി കൂടണമെങ്കിൽ നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണയിച്ച് നോക്കിയിരിക്കണം. ഞാൻ കിറ്റി പാർട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ കൂടും. ഞങ്ങൾ ഒരു 3 പെൺകുട്ടികളുണ്ട്. മാസത്തിൽ ഒരിക്കലാണ് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു ദിവസം എബ്രോൺ മാളിലോ എവിടെയെങ്കിലും ആ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് ഒരു 4 മണിക്ക് കൂടിയാ, അതും ലിമിറ്റഡ് ആണ്. 4, 5, 6, 7 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആ 3 മണിക്കൂറുള്ള ഒരു അയവർക്കലുണ്ട്, വീട്ടിലത്തെ പ്രശ്നം അത് ഇത് കുട്ടികളുടെ കാര്യം. പക്ഷെ ആ 3 മണിക്കൂറും മതി ഞങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ. അത്ര ഫ്രഷപ്പായിട്ടായിരിക്കും പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അത് പെൺകുട്ടികളുടെ സൗഹൃദം വേറെ ഒന്നാണ്. അല്ല ശരിയാണ്, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്യണം. പക്ഷെ നമ്മൾ ഇമോഷൻസ് ഡംപ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫ്രണ്ട്സ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടിങ് സിസ്റ്റത്തിന് ഏറ്റവും സ്ട്രോങ് പില്ലറാണ്. നമ്മൾ അതിനെ സപ്പോർട്ടീവായിട്ട് എടുക്കണം. നമ്മൾ ഒരു കാരണവശാലും അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും അവർ ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല, നമ്മുടെ ഇമോഷൻസ് കൊണ്ട് ഡംപ് ചെയ്യാൻ പാടില്ല. അതൊരു പ്യുവർ സാധനമാണ്. അതിനങ്ങനെ പോളിഷ് ചെയ്ത് ഞാൻ പറയുന്ന ഒരുപാട് അറ്റാച്ച്മെന്റുകളും കൊടുക്കരുത്. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര രസകരമായിരിക്കും. ഞാൻ സമ്മതിക്കില്ല, ഞാൻ എന്റെ ഫ്രണ്ടിനെ ശല്യപ്പെടുത്തു, എന്റെ വികാരങ്ങളൊക്കെ ഞാനിപ്പോ എന്റെ ഒരു ആവശ്യം വന്ന് റോജി ഓടി വാടാ, ഞാനിവിടെ ഓടി വരൂലേ? അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണ റോജി റോജിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ആഴ്ചയിൽ 7 ദിവസം ഓടി വരാൻ പറഞ്ഞു. അപ്പൊ 7 പേര് അറേഞ്ച് ചെയ്തിരുത്തേക്ക 7 ദിവസം ഓടി വരാൻ വേണ്ടി. നീ എന്തിനാ നീ എല്ലാ ദിവസവും ഓടി വരുന്നതിന്? മനസ്സിലായോ? അപ്പോ സൗഹൃദങ്ങൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചാൽ ഇതിലും വലിയൊരു സാധനമില്ല. നമ്മുടെ ഭാര്യക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മുടെ കാമോയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അച്ഛനമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, നമ്മൾ മോശമായിട്ട് കാണില്ല. ഇനി നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എടാ നീ ആ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പറ്റണം. അപ്പോഴും ചിന്തിക്കും, അപ്പോഴും നമുക്കറിയാം. സൗഹൃദങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങൾ ഫേക്ക് സൗഹൃദങ്ങളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവരൊരിക്കലും നമ്മളെ കുറ്റം പറയില്ല. നമ്മുടെ കൂടെ നമ്മുടെ മുഖത്ത് നോക്കി പറയില്ല, നമ്മുടെ കുറ്റങ്ങൾ പറയില്ല, നമ്മുടെ മുഖത്ത് അവർ കുറ്റം പറയില്ല. നമ്മൾ ഇനി എന്ത് വൃത്തിയായിട്ട് കാണിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ചിന്തിച്ചോ ആ സൗഹൃദം ഫേക്കാണെന്ന്. അതല്ല എടി നീ കാണിച്ചത് ശരിയല്ല, നീ തന്നെ അത് ചെയ്തേ, അതിന് ഇന്നെ പ്രശ്നങ്ങളുണ്ട്, ഇന്നെ കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത്, നീ എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ ആരും എന്നെ പരിക്കാൻ, നീ നിന്നെ എൻ്റെ അടുത്തെങ്കിലും ചീത്ത പറയുന്നത്. എൻ്റെ ചിന്ത എന്താ പറയുമോ, നീ നന്നായാൽ മതി, നീ ഇപ്പോൾ കണ്ടിന്യൂ സൗഹൃദം കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നീ മോശമായ ഒരു അവസ്ഥയിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു, നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അങ്ങനെ പറയുന്ന സാർ റിയൽ സാധനം മനസ്സിലായോ? നാളെ ഒരു കുഴി ചെന്ന് ചാടുമ്പോൾ ഈ അവസ്ഥ മനസ്സിലാവുള്ളൂ, കൂടെ നിൽക്കുന്നൊരു കൈയടിക്കും, കുഴി ചാടുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു വേടാണ് നമ്മളെ ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കരുത്. ആക്ച്വലി അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം നമ്മളെ ഉപയോഗിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുക, അത് ഏത് പോയിന്റിലാണെന്നും കൂടി ചിന്തിക്കണം. അതായത് നമുക്ക് തലയ്ക്ക് മുകളിൽ കത്തി ഒന്ന് വീഴുന്നൊരു പോയിന്റ് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ അത് ഈ പറയുന്ന സാധനം നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വൈബോ ഇത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ വലുതാവുള്ളൂ. ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നിന്നെ ആരും ഉപയോഗിക്കരുത്, നീ ഉപയോഗിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ മൊത്തത്തിൽ നമ്മൾ നിന്ന് കൊടുത്താൽ അവർ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് ഒരു പക്ഷേ അതിനുള്ള കഴിവുണ്ടാവും. അതായത് നിൻ്റെ കഴിവ് എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ഒരു അധ്യാപകനായ പ്രൊഫഷനാണ്, നിങ്ങളെക്കാളും വേറൊരാൾ വന്നിട്ട് നിങ്ങളുടെ അധ്യാപനത്തിന് വേറെ എക്സ്റ്റൻഷനിലോട്ട് കൊണ്ടുപോവാം, നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല, മറ്റൊരാൾ വരണം. ശരിയല്ലേ? ഞാൻ പറയുന്നത് വേറൊരു ഡയമെൻഷനാണ് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എനിക്ക് ഞാനൊരു ആങ്കറാണ്, എനിക്ക് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും അവസരങ്ങൾ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്നെ ഒരാൾ റോജിക്ക് ഈ കഴിവുണ്ട്, റോജിന് ഈ കാര്യത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോജിന് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നിടത്ത് ഞാൻ വലുതാവുള്ളൂ. അപ്പോൾ നമ്മളെ ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കുന്നൊരു വേർഡ് നമ്മൾ തന്നെ നമ്മളോട് കൊടുക്കുന്ന സജഷനാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയാണ് എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇവൻ എന്നെ ഉപയോഗിക്കാൻ വേണ്ടി വന്നേക്കാം, ഇവൻ എന്താ ആവശ്യമുണ്ട്, ഇവൻ എന്താ കാര്യമുണ്ട് എന്ന് ചിന്തിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പതുക്കെ ഫേക്കായി തുടങ്ങും. ഈ ഫേക്കാവുന്ന ചിലപ്പോ നമ്മൾ അജു വർഗീസ് അല്ലേ, നീ മരണ മാസാണ് പറഞ്ഞു പറഞ്ഞു കുഴി ചാടിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എന്റെ അനുമതി പറയല്ല, എല്ലാ മനുഷ്യനും കഴിവുകളുണ്ട്,
ഒരു പക്ഷേ ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലേ ഇവർക്ക് എല്ലാവർക്കും കയറി വരാൻ പറ്റും. കാരണം അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇമോഷൻ ബ്ലോക്ക് ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് റോങ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ പതുക്കെ ഇടുന്നു, കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അവർ രക്ഷപ്പെട്ട് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് അതല്ലാതെ കഴിവില്ലാത്തവരുടെ ആരുമില്ല. നിങ്ങൾക്കുള്ള ബ്രെയിൻ തന്നെ എനിക്കുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പറ്റും, എനിക്ക് മനസ്സിലാക്കാൻ കാര്യം ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മൂന്ന് പേരും മൂന്ന് സാഹചര്യത്തിൽ നിന്നും മൂന്നാല് കാര്യങ്ങളിൽ ഫോക്കസ് ആയി പോയതുകൊണ്ടാണ്. അതല്ലാതെ കഴിവില്ലാത്തവരുടെ ആരുമില്ല. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതായത് അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലേ. നന്ദിയൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. മനുഷ്യനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടാത്ത ഒരു സാധനമാണ് നന്ദി. കാരണം മനുഷ്യൻ എപ്പോഴും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ, അല്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ വളരെ ചുരുക്കം പേര് മാത്രം. അതുകൊണ്ട് നാളെ ഒരിക്കൽ നമ്മളോട് നന്ദി കാണിക്കുന്ന ഒരു പോയിന്റാണ് മനുഷ്യൻ നിൽക്കണമെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ നന്ദിയോട് കാണിക്കുന്ന ഒരു പോയിന്റ് ആ മനുഷ്യൻ നിൽക്കും. കാരണം എന്താ, മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ തുടക്കം മുതലേ മനുഷ്യന് നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഇമോഷൻസും ഏത് തരത്തിലുള്ള ഇമോഷൻ ഡ്രാമയും കാണിക്കും. ഇത് മനുഷ്യ സഹജമാണ്, ഇത് മനുഷ്യൻ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ.